നിങ്ങൾ മൈക്ക് ചെക്ക് ചെയ്യുന്ന പട്ടിയെ വിളിച്ചു വരുത്തുന്ന. കഴിഞ്ഞ തവണ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്തത് കൊണ്ടാ ഗ്രീൻ റൂമിലെ ഫുഡ് മുഴുവൻ പട്ടി തിന്നോണ്ട് പോയത്. എന്നാൽ ടെസ്റ്റിംഗ് നിർത്തി. പ്രിയമുള്ളവരെ, ബാലെ ആരംഭിക്കുന്നു. അണ്ണാ, ബാലെ നടക്കില്ല. ബാലെ നടക്കില്ലെന്നു? എടാ, നിനക്കറിയോ, എടാ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ബാലെ ഇവിടെ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായി ഞാൻ. പക്ഷെ 3 സെക്കൻഡ് കൊണ്ട് മഴ പെയ്യുമെന്ന് ഇവിടെ ആരെങ്കിലും വിചാരിച്ച? ഈശ്വര, അപ്പൊ എന്റെ കോസ്റ്റ്യൂം ഒക്കെ നനഞ്ഞു കാണുമല്ലോ. ഈ പൊത്ത നിക്കറാണ് ഇങ്ങനെ വലിയ കോസ്റ്റ്യൂം. പൊത്തതാണെങ്കിലും അതെനിക്ക് സ്വർണമാടാ, സ്വർണം. എന്തായി ബാലെ നടക്കാത്തത്? ആ മഴ പെയ്തത് കാരണം ഈ ബാലെ കാണാൻ ആളില്ല. ആര് പറഞ്ഞു ആളില്ലെന്ന്? നീ അങ്ങോട്ട് നോക്കടാ, ആ ടെറസിന്റെ മേളിൽ ആൾക്കാർ തൂങ്ങി നിന്ന ബാലെ കാണുന്നത്. അണ്ണാത് ആൾക്കാർ തൂങ്ങി നിൽക്കുന്നതല്ല, അശയിൽ പാന്റും ചുരിദാറും നനച്ച് ഉണക്കാനിട്ടിരിക്കുന്നതാ. അയ്യോടാ, ഞാൻ കരുതി എന്റെ ബാലെ കാണാൻ വേണ്ടി ആൾക്കാർ തള്ളി തള്ളി നിൽക്കുവാണെന്ന്. ആരാ ഈ ബാലയുടെ മാനേജർ? ഈ ബാലയുടെ മാനേജരും ഓണറും അഭിനേതാവും എല്ലാം ഈ ഞാനാ, വാഴക്കുഴി സഹദേവൻ. എന്നാൽ ഞാനാ ഈ ബാലയുടെ സ്പോൺസർ ഇടിക്കട്ട ശിവു. പിന്നെ ഈ സ്ഥലം അത്ര നല്ലതല്ല. പ്രിയ സുഹൃത്തെ, ഞങ്ങള് സ്ഥലം വാങ്ങാൻ വന്ന ആൾക്കാരല്ല. എടോ, അതല്ല, ബാലെ നടക്കില്ല. മഴ പെയ്തത് കാരണം സ്റ്റേജിൽ അവിടെ ഇവിടെ ഒക്കെ നനഞ്ഞിടക്കുകയാണ്. ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. ഞങ്ങൾ വന്നാൽ ബാലെ കളിച്ചിട്ടേ പാത്. നീയൊക്കെ ബാലെ കളിക്കുകയോ കളിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പിന്നെ നടീ നടന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല. എന്നാ വിടി, ബാലയുടെ കാശ് ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഓ, രക്ഷപ്പെട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് മുഴുവൻ കാശും കിട്ടി ഒരൊറ്റ ഓഡിയൻസും ഇല്ല. ഒന്നെങ്കിലും ബാലെ തിമിർത്ത് കളിക്കണം. പക്ഷെ സ്റ്റേജിനകത്ത് ഷോക്കടിയുണ്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരെണ്ണം സ്റ്റേജിൽ കയറില്ല. തൽക്കാലം ഇത് രഹസ്യമായി വെക്കുന്നതാണ് ബുദ്ധി. പ്രിയരിയ, കാണാൻ ആളില്ല എന്ന ഒരൊറ്റ ധൈര്യത്തിൽ ചങ്കൂറ്റത്തോടെ ഞങ്ങൾ ബാലെ ആരംഭിക്കുന്നു. തിരുവനന്തപുരം തമ്മിത്തല്ലി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു ഒരു പഴഞ്ചൻ വീരഗാഥ. തളരി വിളക്ക് ഉണ്ണിയാർച്ചയുടെ കണ്ണുകൾ പൊത്തിയത് ആരെന്ന് ചൊല്ലിൻ? പൊറോട്ട ഇറച്ചിയും തിന്ന ആരോ ആണ് ചൊല്ലിൻ. പൊറോട്ട ഇറച്ചിയും തിന്ന ഈ കൈകൾ ആരുടേതാണ്? കടത്തനാടൻ അടവുകൾ പറ്റി തെളിഞ്ഞ 18 കളരി കാശാൻ ചന്തു നിന്നെ കാണാനെത്തിയിരിക്കും. ഉണ്ണിയാർച്ചയുടെ ഈ കണ്ണുകൾ പൊത്താൻ മറ്റാർക്കാണ് ധൈര്യമുള്ളത്? പിന്നെ മടത്തറലിയിലെ എന്നടി ഉണ്ണിയാർച്ചയായത്? റൂട്ട് മാറ്റരുതേ, ഞാൻ വെറുതറയാണ്. പിണങ്ങാതൻ പെണ്ണെ, എന്റെ ഹൃദയം ഞാൻ നിനക്ക് നൽകട്ടെ. അയ്യോ, 2 അറ്റാക്ക് കഴിഞ്ഞ ഹൃദയവാ എനിക്ക് വേണ്ട. കൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം, നിന്റെ വാർനെത്തി തടത്തിലെന്തിനു സിന്ദൂര തിലകം, മാനഞ്ചും കണ്ണിലെന്തിനൊരഞ്ജന കൂട്ട്, നിന്റെ തേഞ്ചോരും ചുണ്ടിലെന്തേ ചെമ്പരത്തി പൂമൊട്ട്, ചെമ്പരത്തി പൂമൊട്ട്. ഉണ്ണിയാർച്ചേ, പിന്നൊരു കാര്യവും. ഇതേതടവാ? ഇതടവല്ല, ഒരു ചേകവന്റെ രോദനം. നമ്മുടെ മംഗലം എത്രയും പെട്ടെന്ന് നടന്നിരുന്നെങ്കിൽ. പേടിക്കണ്ട, ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്.
അടുത്ത ചിങ്ങത്തിന് നമ്മുടെ മംഗളം. അല്ലിമലർക്കാവിലെ തിരുനടയിൽ മല്ലികപ്പൂവമ്പൻ വെച്ച് മണിവിളക്കോ, ഓമല്ലൂർ കാട്ടിലെ കളിത്തത്തയോ, മാമംഗലം പൊന്നി മധുരക്കന്നി. കണ്ണു തെറ്റിയാൽ ഈ ചന്തു വീട്ടിൽ. അച്ഛാ, ഞങ്ങൾ അടവുകളെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. ഇവന്റെ അടവുകൾ ചർച്ച ചെയ്ത രമണിയും തങ്കമണിയും ഇപ്പോഴും മാങ്ങയും പുളിയും തിന്നു കിടക്ക. അല്ലേടാ, കേറി പോടിയാകത്ത. ഇല്ല, ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്റെ അമ്മച്ചിയോ, ഞാൻ പോവാ. ഇരിക്കുന്നില്ലേ? അയ്യോ ഇല്ല, പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ ആർച്ചയെ കാണാൻ വന്നതാ. വന്നപ്പം കണ്ടില്ലേ എന്ത് മുന്നിൽ വലിയൊരു ആർച്ച വെച്ചിരിക്കുന്നത്? അതല്ല, ഞാൻ ഉണ്ണിയാർച്ചയെ കാണാൻ വന്നതാണെന്ന് മനസ്സിലായി. 36 അംഗം പിടിച്ച് 18 കളരി കാശാൻ ഈ പുത്തൂരം വീട്ടിൽ കണ്ണപ്പശേഖവരാണ് മുഴിയുന്നത്. നിന്റെ ഒരു സെറ്റപ്പ് ഇവിടെ നടക്കൂലടാ. ആർച്ച എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ സ്വയം വെട്ടി. ഇവന്റെ കളി കണ്ടിട്ട് വെട്ടാതെ തന്നെ ചാകുമെന്നാ തോന്നേ. അയ്യോ, ഞാൻ എന്റെ ഉയരം കൊണ്ട് പോണേ. നിനക്ക് ആർച്ച വേണ്ടേ? എനിക്ക് ആർച്ചയും വേണ്ട, കീർച്ചയും വേണ്ട. എനിക്ക് എന്റെ ഉയരാണ് വലുതേ. ഞാനിതാ പോണേ. അങ്ങനെ അവനും പോയി. ആ ഇടിക്കട്ട ശിവു പറഞ്ഞതാ സ്റ്റേജ് മുഴുവൻ ഷോക്കടിയുണ്ടേ ഷോക്കടിയുണ്ടേ എന്ന്. ഞാനത് കേട്ടില്ല. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ നടക്കുവോ എന്താ